ഭാരതത്തിലെ 140 കോടി ജനങ്ങളുമായും പ്രധാനമന്ത്രി നേരിട്ട് സംവദിക്കുന്ന മൻ കി ബാത് ലോക ബ്രോഡ്കാസ്റ്റിംഗ് ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒന്നാണ്. ഈ പരിപാടിയുടെ ബഹുതല സ്പർശിയായ സ്വാധീനത്തെക്കുറിച്ച് ഐഎഎം ബാംഗ്ലൂർ നടത്തിയ ഗവേഷണം ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പുരോഗമനപരമായ നയങ്ങളുടെ ജനകീയവൽക്കരണവും ഒപ്പം വിവിധ വിഷയങ്ങളിൽ ജനാവബോധം ഉയർത്താനും ഈ പരിപാടിക്ക് കഴിഞ്ഞതായാണ് പഠനം വ്യക്തമാക്കിയത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ഖാദിയുടെ പ്രോത്സാഹനം എന്നിവ മുതൽ യോഗയുടെ ജനപ്രിയത വരെ പരന്നു കിടക്കുകയാണ് ഈ സ്വാധീനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന് 9 വർഷം തികയുമ്പോൾ മൻ കി ബാത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങളും അവയുടെ സാമൂഹിക സ്വാധീനവും ഉയർത്തിക്കാട്ടുന്ന ഒരു പഠനം പുറത്തുവന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഐഐഎം ബംഗളൂരുവും ചേർന്ന് നടത്തിയ ഗവേഷണ പഠനത്തിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ 105 എപ്പിസോഡുകളുടെ സ്വാധീനം വിശകലനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ 96% ജനങ്ങളിൽ മൻ കി ബാത് സ്വാധീനം ചെലുത്തിയതായാണ് കണ്ടെത്തൽ. പഠനത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെ: ഇന്ന് മൻ കി ബാത്തിന് 9 വർഷം തികയുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും നടത്തിയ രസകരമായ ഒരു പഠനമിതാണ്. അതിലുൾപ്പെടുത്തിയിരിക്കുന്ന ചില പ്രമേയവും അവയുടെ സാമൂഹിക സ്വാധീനവും എടുത്തു കാണിക്കുന്നു. നമ്മൾ ഈ മാധ്യമത്തിലൂടെ പങ്കുവച്ച ജീവിതയാത്രകളും കൂട്ടായ പരിശ്രമങ്ങളും അതിശയകരമാണ്. ഇന്ത്യയുടെ വിജയകഥകൾ ആഘോഷിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്. ജനകോടികളുടെ ആശയ പ്രകാശനമായും ജനകീയ മുന്നേറ്റമായും മൻ കി ബാത് മാറി. മൻ കി ബാത് തനിക്ക് കേവലമൊരു പരിപാടിയല്ലെന്നും ആത്മീയ യാത്രയുമാണെന്നാണ് നരേന്ദ്രമോദി വിശേഷിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തുൾപ്പെടെ മൻ കി ബാത് ലോകത്തിന്റെ പല പ്രധാനയിടങ്ങളിലും മുഴങ്ങി. 2014 ഒക്ടോബർ 3 വിജയദശമി ദിനത്തിൽ ആരംഭിച്ചതാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്. 100 കോടിയിലധികം ജനങ്ങൾ ശ്രോതാക്കളായെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയായപ്പോൾ ജനങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമായാണ് മൻ കി ബാത് ആരംഭിച്ചത്. പിന്നീടത് ജനങ്ങളുടെ മുന്നേറ്റമായും അവരുടെ വിജയങ്ങളുടെ ആഘോഷമായും മാറി. സ്ത്രീ ശാക്തീകരണം തന്റെ റേഡിയോ പരിപാടിയുടെ കേന്ദ്ര വിഷയങ്ങളിലൊന്നാക്കി മറ്റുള്ളവർക്കും പിന്തുടരാനുള്ള മാനദണ്ഡം പ്രധാനമന്ത്രി സ്ഥാപിച്ചു. ഈ പരിപാടിയിൽ ഗവൺമെന്റ് നയങ്ങളും പരിഷ്കാരങ്ങളും ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യവും വൈവിധ്യവും സ്പോർട്സ്, അസാമാന്യ പൌരന്മാർ തുടങ്ങിയ സമകാലിക വിഷയങ്ങളിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സ്ത്രീകളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ പ്രധാന വിഷയങ്ങളിലൊന്ന്. സ്ത്രീയെ ഒരു ദൈവിക വസ്തുവായിട്ടാണ് പ്രധാനമന്ത്രി മോദി സങ്കല്പിക്കുന്നത്. തന്റെ അഭിസംബോധനയിൽ ഇന്ത്യൻ നാഗരികതയുടെ ശക്തി അല്ലെങ്കിൽ സ്ത്രീ ദിവ്യ ഊർജം എന്ന ശാശ്വതമായ ആശയം അദ്ദേഹം പറയുന്നു. അതനുസരിച്ച് സ്ത്രീകൾ ശക്തിയുടെയും ജ്ഞാനത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രകടനങ്ങളാണ്. ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു. അദ്ദേഹം ആവിഷ്കരിക്കുന്ന പദ്ധതികളിലേറെയും ആ ലക്ഷ്യത്തിൽ ഊന്നിയുള്ളതാണ്. സ്ത്രീശക്തി സമൂഹത്തെയും കുടുംബത്തെ മൊത്തത്തിലും ഐക്യത്തിന്റെയും ഏകത്വത്തിന്റെയും അച്ചുതണ്ടിൽ ബന്ധിക്കുന്നു എന്നതാണ് മൻ കി ബാത്തിലൂടെ പറയുന്നത്. ഇന്ത്യക്കാർ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. അവിടെ പുരുഷന്മാരെ തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗം അവർ ബന്ധപ്പെട്ടിരിക്കുന്ന സ്ത്രീകളാണ്. യശോദാനന്ദൻ, കൗശല്യാനന്ദൻ, ഗാന്ധാരി പുത്ര, പുരുഷന്മാർ പെൺമക്കളെ ലക്ഷ്മി എന്നും ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും മുന്നോടിയായി വിശേഷിപ്പിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നതായി പഠനം പറയുന്നു.